subscribe now and press the bell icon. Never miss an update. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി, അതായത് ജൂൺ മാസം 4-5 തീയതികളിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരെല്ലാവരും KCBC യുടെ വർഷകാല സമ്മേളനത്തിൽ സംബന്ധിക്കുകയായിരുന്നു. കുറേയേറെ സമയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ചർച്ച ചെയ്തത് കേരളസഭയിലെ ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എതിർസാക്ഷ്യങ്ങളെക്കുറിച്ചാണ്. 2 കൊല്ലത്തിലധികമായി സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടർച്ചകൾ, വിശ്വാസികളുടെ ഇടയിൽ ഏറെ സംശയങ്ങൾക്കും സമൂഹത്തിൽ ഏറെ വിവാദങ്ങൾക്കും ഇടയായിട്ടുണ്ട് എന്ന വസ്തുത ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതുവഴി വിശ്വാസികൾക്കും പൊതു സമൂഹത്തിനുമുണ്ടായ വേദനയിലും ഇടർച്ചയിലും ഞങ്ങൾ ഖേദിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആരോപണങ്ങളും സഭയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കുവാൻ വേണ്ട നടപടികളും സംവിധാനങ്ങളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആരോപിക്കപ്പെടുന്നത് പോലുള്ള അഴിമതികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് KCBC നടന്ന ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എത്രയും വേഗം ഇതിൻ്റെ നിജസ്ഥിതി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഒറ്റക്കെട്ടായി പ്രശ്നങ്ങൾക്ക് ക്രിസ്തീയമായ പരിഹാരമുണ്ടാക്കാനും സഭാംഗങ്ങളെല്ലാം ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് KCBC അഭ്യർത്ഥിക്കുന്നു. സമീപകാലത്തുണ്ടായ വ്യാജരേഖ വിവാദത്തെ KCBC വസ്തുനിഷ്ഠമായ രീതിയിൽ അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ശരിയായ ദിശാബോധം നൽകുന്നതാണ് സീറോ മലബാർ സിനഡിൻ്റെ തീരുമാനം. ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണം യാതൊരു ബാഹ്യ സമ്മർദ്ദവും ഇടപെടലും കൂടാതെ മുന്നോട്ട് പോകണമെന്നതാണ് KCBC ആവശ്യപ്പെടുന്നത്. ഈ രേഖകളുടെ ഉള്ളടക്കം സത്യവിരുദ്ധമാണെന്ന് KCBC വിലയിരുത്തുന്നു. അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്കെതിരെ മാതൃകാപരമായ നടപടികളെടുക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സഭയിൽ ഭിന്നത സൃഷ്ടിക്കുവാനുള്ള തൽപരകക്ഷികളുടെ ശ്രമത്തെക്കുറിച്ച് വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. ഈ വിഷയത്തിൽ അനാവശ്യമായ പത്രപ്രസ്താവനകളോ മറ്റു വിവാദങ്ങളോ ഉണ്ടാക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ വിട്ടുനിൽക്കണമെന്ന് KCBC ആവശ്യപ്പെടുന്നു. വന്നുപോയ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും ഒറ്റക്കെട്ടായി ക്രിസ്തീയ സ്നേഹത്തിന് തിളർക്കമാർന്ന് സാക്ഷി നൽകുകയും ചെയ്യാനുള്ള തീരുമാനത്തോടു കൂടിയാണ് സഭാമേലധ്യക്ഷന്മാർ ഈ വിഷയത്തിന്മേലുള്ള ചർച്ച ഉപസംഹരിച്ചത്. സഭാംഗങ്ങളുടെ എല്ലാം പ്രാർത്ഥനാപൂർവകമായ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുകയും തുടർന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. Subscribe now and press the bell icon. Never miss an update.